ഏകാന്തതയായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത്. പക്ഷേ ആ ഭയം എന്തായാലും അദ്ദേഹത്തിന് ഒരിക്കലും അനുഭവിക്കേണ്ടി വരില്ല. അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിലും അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിലും അദ്ദേഹത്തെ അനാഥമാക്കുന്നില്ല കേരളം. ഇങ്ങനെ ആ രീതിയിൽ ആൾക്കൂട്ടം തടിച്ചു കൂടുകയാണ്. ഈ കാണുന്ന ദൃശ്യങ്ങൾ കൊല്ലത്തേക്ക് 8 മണിക്കൂറെടുത്താണ് തിരുവനന്തപുരം ജില്ല കടക്കാൻ ആ വിലാപയാത്രയ്ക്ക് കഴിഞ്ഞത്. അത്രമേൽ ജനസാഗരമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലയിലെ വാളകത്തേക്ക് വിലാപയാത്ര എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം, ആളുകൾ ഇങ്ങനെ എത്രയോ നിരയായി നിൽക്കുകയാണ് റോഡിൻ്റെ ഇരുവശവും. പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട്, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, കണ്ണീരണിഞ്ഞുകൊണ്ട്, നെഞ്ചു പൊട്ടി വിങ്ങിപ്പൊട്ടി അവർ കരയുകയാണ്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ കഥ പറയാനുണ്ട്. അവരുടെ അനുഭവ കുറിപ്പുകൾ ഒരു ഓർമ്മകളായി, ഒരു കടലായി അവരുടെ മനസ്സിലേക്ക് ഇരച്ചെത്തുന്നുണ്ടാകും. അവിടെ നിന്ന് രഘു നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, ഇവിടെ ക്ഷമിക്കണം, രാജേഷ് കോയിക്കലാണ് അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. രാജേഷ്, തിരുവനന്തപുരത്ത് നിന്ന് ആ വിലാപയാത്രയ്ക്കൊപ്പം രാജേഷ് ഉണ്ടായിരുന്നു. എടുത്ത മണിക്കൂറുകൾ, ഓരോ നിമിഷത്തിനും മണിക്കൂറുകളുടെ ദൈർഘ്യമാണ്. കടന്നു ചെല്ലുന്ന പാതയിലെല്ലാം ഇങ്ങനെ ആയിരങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഈ വാളകത്തെ കാഴ്ച എങ്ങനെയാണ് രാജേഷ്? ആര്യ, 7 മണിക്കാണ് ഈ മാധ്യമപ്രവർത്തകർ ഉള്ള വാഹനത്തിൽ കയറിയത്. അതായത് ഉമ്മൻചാണ്ടി സാറിനെ വഹിച്ചുകൊണ്ടുള്ള ആ വാഹനത്തിന് തൊട്ടു മുമ്പിൽ തന്നെയാണ് ഈ പ്രത്യേക വാഹനവും ഉള്ളത്. 7 മണിക്ക് കയറി ഇപ്പോൾ 10 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം, അത് കേരളക്കരയാകെ MC റോഡിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഉമ്മൻചാണ്ടിയുടെ തട്ടകത്തിലേക്ക് എത്തിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ആ വൻ ജനക്കൂട്ടം അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി MC റോഡിലേക്ക് ഒഴുകിയെത്തി. അത് കൊല്ലത്തെ ജനത മാത്രമല്ല, മറിച്ച് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് നമുക്ക് MC റോഡിൽ കാണാനാകുന്നത്. പ്രതീക്ഷിച്ചതിലും വൈകി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇപ്പോൾ തന്നെ 10 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഒരു കാൽനട പോലെ തന്നെയാണ് ഈ ഒരു വിലാപയാത്ര ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ വാളകം എന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ വിലാപയാത്ര എത്തുകയാണ്. ഇവിടെ റോഡിൽ ഒരു സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത വിധം ജനങ്ങളുണ്ട്. ഇതിനിടയിലേക്ക് എങ്ങനെയാണ് ഈ വാഹനങ്ങൾ കടന്നു ചെല്ലുക എന്ന് വ്യക്തമല്ല. പോലീസ് നന്നേ പണിപ്പെട്ടാണ് ഈ ജനങ്ങളെ മാറ്റുന്നത്. അവർ അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണണം. മാറി നിന്നാൽ എങ്ങനെ കാണാനാകും എന്നതാണ് അവരെ അലട്ടുന്നത്. എങ്ങനെയെങ്കിലും ഒരു നോക്ക് കാണണം. അവിടെ നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഉമ്മൻചാണ്ടി മരിക്കുന്നില്ല എന്നാണ്. വള്ളക്കാലിലെ കുഞ്ഞുഞ്ഞ് ഞങ്ങളുടെ മനസ്സിനുള്ളിൽ എന്നുമുണ്ട് എന്നവർ ഉറക്കെ ഉറക്കെ പറയുന്നു. വാളകം ഒരു ജനസമുദ്രമാണ്. എന്നും ജനങ്ങൾക്കൊപ്പം, ജനങ്ങളുടെ കൂടെ നടന്ന ഉമ്മൻചാണ്ടിക്ക് ഇതിൽ പരം മറ്റൊരു യാത്ര ഇപ്പോൾ കിട്ടാനില്ല. വാളകത്തെ ജനസാഗരമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഓരോരുത്തരും ഈ വാളകം ഈ MC റോഡ് കടന്നു പോകുന്ന ഈ ജംഗ്ഷനിലേക്ക് ഇപ്പോൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രമേൽ സ്നേഹം ഏറ്റുവാങ്ങി ഉമ്മൻചാണ്ടി തൻ്റെ ജന്മസ്ഥലത്തേക്ക്, തൻ്റെ തട്ടകത്തിലേക്ക് മടങ്ങുകയാണ്. 5-6 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതം, ഒപ്പം തന്നെ അദ്ദേഹം എന്തൊക്കെയായിരുന്നു ജനങ്ങൾക്ക് എന്നതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇപ്പോൾ MC റോഡിൽ നമുക്ക് കാണാനാകുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കട്ടെ, അദ്ദേഹത്തിൻ്റെ തട്ടകത്തിലേക്ക് ഇനിയും ദൂരമുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ MC റോഡിൽ വാഹനം മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിപ്പോൾ കൊട്ടാരക്കരയ്ക്ക് സമീപമുള്ള വാളകത്തേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ തട്ടകത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പോലും ഇത്തരം ജനക്കൂട്ടമുണ്ടെങ്കിൽ മുന്നോട്ടുള്ള വഴിയിൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്തായാലും ഉമ്മൻചാണ്ടി കോട്ടയത്തേക്ക് എത്തുമ്പോൾ കേരളക്കര മൊത്തം കോട്ടയത്തുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം MC റോഡ് കടന്നു പോകുന്നത് കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തു കൂടിയാണ്. പടിഞ്ഞാറ് ഭാഗത്തും മലയോര മേഖലയിലുള്ള ജനങ്ങൾക്കെല്ലാവർക്കും ഉമ്മൻചാണ്ടിയെ കാണണമെന്നുണ്ട്. അവരെന്തായാലും MC റോഡിലേക്ക് എത്ര മഴയെയും എത്ര വെയിലിനെയും അവഗണിച്ചു കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. അത്തരത്തിൽ ഉമ്മൻചാണ്ടിക്ക് വളരെ വീരോചിതമായ ഒരു യാത്രയപ്പാണ് ഇപ്പോൾ കേരളക്കര നൽകുന്നത്. ആ പുഷ്പാലങ്കൃതമായ വാഹനം തന്നെയാണ് ആ വാഹനത്തിലേക്ക് തന്നെയാണ് കേരളത്തിൻ്റെ കണ്ണും കാതും ഇപ്പോൾ കൂർപ്പിക്കുന്നത്.